ഇത്രയും മതി. നമ്മുടെ പൊതുജനങ്ങളെ വൈകിട്ടാണ് ഓരോ എക്സ്പോയിട്ട് ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. ഈ സമരത്തിന്റെ ഒരു പ്രത്യേകതയും ഞാൻ കാണുന്നത് ഗാന്ധിയുടെ ജീവിതവും ദർശനവുമല്ല ഇതുമായി ബന്ധിപ്പിക്കുന്നത്. സമാനമായ ഒരുപാട് കാര്യങ്ങൾ മഹാത്മാജി ആ കാലത്ത് ഏതിനോടൊക്കെയാണോ കൊരുതാൻ ശ്രമിച്ചത് അത്തരം കാര്യങ്ങളോടെല്ലാം അത്തരം രീതിയിൽ പൊരുതേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തി എന്നതാണ്. ഇന്ത്യയുടെ സാധാരണ മനുഷ്യരുടെയും സാധാരണ മൂല്യങ്ങളുടെയും എല്ലാം പ്രത്യേകതകളാണ്. ഏറ്റവും ആഴത്തിൽ മനസ്സിലാക്കിയ ആധുനികകാല രാഷ്ട്രീയ നേതാവായിരുന്നു ഗാന്ധി. ഒരു സന്യാസി വേഷവും സന്യാസി രൂപവും സന്യാസി പ്രകൃതിയുമല്ല ഇന്ത്യയെ നയിക്കുന്നതിന്, പ്രത്യേകിച്ച് ഇന്ത്യയിലെ സാധാരണക്കാരനെ നയിക്കുന്നതിന് ആവശ്യമാണെന്ന് ഗാന്ധിക്ക് നിശ്ചയമുണ്ടായിരുന്നു. ഇന്ത്യയിലെ മനുഷ്യൻ എല്ലാ കാര്യത്തിലും ഉപയോഗിക്കുന്ന ഒരു സമര രൂപമാണ് നിരാഹാരം. ഭാര്യയും ഭർത്താവും പിണങ്ങിയാലും പിണക്കം തീർക്കാൻ ഭർത്താവിനും ഭാര്യയ്ക്കും ഉപയോഗിക്കാൻ കഴിയാവുന്ന ഏറ്റവും നല്ല സമര രൂപം നിരാഹാരമാണ്. അമ്മയെ വരുതിക്ക് കൊണ്ടുവരാൻ മകൾക്കോ മകനോ എളുപ്പം പ്രയോഗിക്കാവുന്നതും നിരാഹാരമാണ്. ഇതെങ്ങനെ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലെ മനുഷ്യനെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ അവരുടെ ദർശനങ്ങൾക്കെതിരെ ഒരു സമരരൂപമായി വളർത്താമെന്നത് ആധുനിക കാലത്ത് സാമാന്യം കൃത്യതയോടെ മനസ്സിലാക്കുകയും പരീക്ഷിക്കുകയും ഒരു അതിർത്തി വരെ വിജയിപ്പിക്കുകയും ചെയ്ത ആളാണ് മഹാത്മാഗാന്ധി. പക്ഷെ അദ്ദേഹത്തിന് ഇന്ത്യയിൽ അത്ര നല്ല തരത്തിൽ ഇന്ത്യയെ കണ്ടുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും സ്വാഭാവിക മരണത്തിലേക്ക് നടന്നു പോകാനുള്ള അവസരം നമ്മുടെ രാജ്യം കൊടുത്തില്ല. അതൊരു എന്താ പറയാൻ ഒരുപാട് ഒരു ഗുരു നിന്ദയും ഒരു തുതർ നിന്ദയും എല്ലാം ഇന്ത്യ പലപ്പോഴും പ്രകടിപ്പിച്ചതിൽ പൊറുക്കാനാകാത്ത ഒന്നാണ് ഗാന്ധിയോട് ചെയ്തത്. ഇപ്പോഴിത് ആവശ്യമായി വരുന്നത് അദ്ദേഹം ഇന്ത്യയിലെ എല്ലാ നന്മകളെയും കാത്തുകൊള്ളാൻ ശ്രമിച്ചതാണ്. അദ്ദേഹത്തിന്റെ വേഷം തന്നെ നിങ്ങൾക്കറിയാം, ഗാന്ധി നല്ല വേഷമൊക്കെ ഇടാൻ അറിയാവുന്ന ആളായിരുന്നു. അദ്ദേഹം ബാരിസ്റ്ററായിരുന്നു. അദ്ദേഹത്തിന്റെ പഴയ ചെറുപ്പകാലത്തെ ഫോട്ടോ ദക്ഷിണാഫ്രിക്കയിലുള്ളത് പാൻസും കോട്ടും ടൈയും ഒക്കെ ഇട്ടതായിരുന്നു. എങ്കിൽ ഇന്ത്യയിൽ വന്നപ്പോൾ അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ചു. അദ്ദേഹം നിന്നത് ഇന്ത്യയിലെ ദരിദ്ര കർഷകന് വേണ്ടിയായിരുന്നു, ഇന്ത്യയിലെ പരമ്പരാഗത മേഖലയിലെ പട്ടിണിക്കാരന് വേണ്ടിയായിരുന്നു. അതുകൊണ്ടാണ് അവന്റെ വേഷം സ്വീകരിച്ചത്. വെള്ളത്തോളിന്റെ ഭാഷയിൽ മുട്ടുമറയ്ക്കാനൊക്കാത്ത ഒരു തോർത്തും എടുത്തെടുത്തൊരു മുളവടിയും ഊന്നി നടന്നുപോയി ഇന്ത്യൻ അധികാരത്തിന്റെ ചൂടാമാണിക്കും അന്തത്തോട് ബ്രിട്ടീഷുകാരനോട് തിരിച്ചു ചോദിച്ച ഈ മനുഷ്യൻ വേഷത്തിലൂടെ തന്നെ ഇന്ത്യ ആർക്കുള്ളതാണെന്ന് പ്രഖ്യാപിച്ചു. നമ്മളിപ്പോ ആ വേഷത്തിലൊന്നും അല്ല നിൽക്കുന്നത്, പക്ഷെ ഇന്ത്യ ആർക്കുള്ളതാണെന്ന് പറയേണ്ട ബാധ്യത നമുക്കുമുണ്ട്. ഇന്ത്യ ലോക കോർപ്പറേറ്റുകൾക്കുള്ളതല്ല, ഇന്ത്യ ഇവിടത്തെ കോർപ്പറേറ്റുകൾക്കും ഉള്ളതല്ല, ഇന്ത്യ ഡൽഹിയിൽ ഭരിക്കുന്നവരോ കേരളം ഭരിക്കുന്നവരോ ആയ മന്ത്രിമാർക്കുള്ളതും ബുദ്ധിജീവികൾക്കുള്ളതുമല്ല. ഇന്ത്യയിലെ കോടാനുകോടി അർദ്ധമന്ത്രന്മാരും അത്താഴത്തിന് നിറച്ചു കഴിച്ച് ബെഡിലേക്ക് ഉറങ്ങാൻ പോകാൻ പറ്റാത്തവരുമായ വിയർക്കുന്ന കയ്യിൽ തഴമ്പുള്ള ചെളിയിൽ ചവിട്ടി നിൽക്കുന്ന പണിയെടുക്കുന്ന പരാതി പലതുണ്ടെങ്കിലും മോഷണ ഉൾപ്പെടെ ഒരു കുറ്റവും ചെയ്യാത്ത ഈ രാജ്യത്തിലെ കൃഷിക്കാരനും കർഷക തൊഴിലാളിക്കും നാട്ടും പുറത്തെ മനുഷ്യനുമുള്ളതാണ് ഇന്ത്യ.